നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ കേരളത്തിൽ എത്രയാണ്? റോഡിലെ കുഴികളിൽ വീട് മരിക്കുന്നവരും പരിക്കു പറ്റുന്നവരുടെയും എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നു. കുഴികൾ അടയ്ക്കാനുള്ള ചർച്ചകൾ പല ഭാഗത്തും നടക്കുന്നു എന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടോ? ആലപ്പുഴ അമ്പലപ്പുഴയിൽ കുഴി വെട്ടിച്ചു മാറ്റി വാഹനമോടിച്ചപ്പോൾ ലോറി തട്ടി മരണപ്പെട്ട ബൈക്ക് യാത്രക്കാരനാണ് അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഇര. മന്ത്രിയും പരിവാരങ്ങളും നിരന്തരം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ദേശീയപാതയുടെ ചുമതലക്കാരാകട്ടെ നടപടി ഉണ്ടാകുമെന്നും ആവർത്തിക്കുന്നു. പക്ഷേ വിഷയം അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയം അടുത്ത ഒരു മണിക്കൂർ സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം, തങ്ങളുടെ പ്രദേശത്തെ കുഴികളുടെ അവസ്ഥയെക്കുറിച്ച് പറയാം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ബെന്നി ജോസഫ് പങ്കെടുക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സുവി വിശ്വാസൻ, ഞങ്ങളുടെ പ്രതിനിധി, കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട വിശകലനങ്ങൾ പങ്കുവെക്കും. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ ചേരും. ഒപ്പം വിനേഷ് കുമാർ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് കോഴിക്കോട് ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം നൽകും എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കാദ്യം ശരണ്യ സ്നേഹജൻ. ശരണ്യ, ഇന്ന് ഈ രാവിലെ നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ആലപ്പുഴ അമ്പലപ്പുഴയിലെ ആ മരണമാണ്. അവിടെ കുഴി വെട്ടിച്ച് ദേശീയപാതയിലെ കുഴി വെട്ടിച്ച് യാത്ര ചെയ്യേണ്ടി വന്ന യാത്രക്കാരുടെ ദാരുണ അന്ത്യം. അത് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ പിന്നീട് നടന്നു. പക്ഷേ ദൃക്സാക്ഷികൾ കൃത്യമായി പറയുന്നൊരു കാര്യം, അവിടെ കുഴി ഉണ്ടായിരുന്നു, അത് വെട്ടിച്ചപ്പോൾ ലോറിയിൽ തട്ടി എന്നുള്ളതാണ്. എതിരെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വിഷയം അന്വേഷിച്ചപ്പോൾ മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അത് വലിയ ഒരു സംഭവമായി ആ മേഖലയിൽ മാറുകയും ഒരു കുടുംബത്തിന് തങ്ങളുടെ അത്താണി നഷ്ടപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ശരണ്യ. രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ആലപ്പുഴ ജില്ലയിൽ കുറവൻതൂടെ ഭാഗത്ത് ഉണ്ടായത്. ദേശീയപാതയിൽ പുന്നപ്ര ഭാഗത്താണ് ഇന്നലെ ഇത്തരത്തിൽ വാഹനം, അതായത് ഇരുചക്ര വാഹനത്തിൽ വണ്ടാനം ഭാഗത്തേക്ക് നീങ്ങിയിരുന്ന അനീഷ് എന്ന 28-കാരനാണ് റോഡ് അപ്രതീക്ഷിതമായി കണ്ട കുഴി കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബസിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ചു. ഇടിച്ചതിന് ശേഷം റോഡിന് നടുക്കേക്ക് തെറിച്ചു വീഴുകയും മറ്റൊരു വാഹനം വന്ന ലോറി വന്ന് ഇടിക്കുകയുമായിരുന്നു. തുടർന്ന് അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ തന്നെ അനീഷ് മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. നമുക്കറിയാം ആലപ്പുഴയിൽ ഏറ്റവും അധികം പ്രധാന പ്രശ്നം ഉള്ള പാതകളിലൊന്ന് അമ്പലപ്പുഴ മുതൽ ഒപ്പം തന്നെ കൃഷ്ണപുരം വരെയുള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും പാച്ചുവർക്ക് വളരെ സജീവമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. പലയിടങ്ങളിലും റോഡ് നിർമ്മാണം, അമ്പലപ്പുഴ മേൽപ്പാലം അടക്കമുള്ള പ്രദേശ മേൽപ്പാലത്തിൽ തന്നെ 7 തവണ നിർമ്മാണം നടത്തേണ്ടി വന്നു. അത് ആ താൽക്കാലിക നിർമ്മാണങ്ങളെല്ലാം തന്നെ വീണ്ടും ആ റോഡ് പഴയ സ്ഥിതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു എന്നാണ്. ഇന്നലെ ഉണ്ടായ മരണത്തിന് ശേഷം ഇപ്പോൾ ആ പ്രദേശത്ത് തന്നെയുള്ള വർക്ക്ഷോപ്പിലുള്ള 2 ആളുകൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കുഴി കണ്ട് വെട്ടിച്ചതിനെ തുടർന്നാണ് ആ വാഹനം നിയന്ത്രണം വിട്ട് മറ്റൊരു ബസിന്റെ പിന്നിലേക്ക്, ആ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിരുന്ന ബസിന്റെ പിന്നിലേക്ക് ഇടിച്ചത് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ നിർത്തിയിട്ടിരുന്ന വാഹനം, അതിനും ഒരു പാളിച്ച വന്നിട്ടുണ്ട്. കാരണം അത് റോഡിലേക്ക് അല്പം കയറി കിടന്നിരുന്നു എന്നുള്ളതാണ് ആ ടൂറിസ്റ്റ് ബസിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ അനധികൃതമായി പാർക്ക് ചെയ്തതിനും ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ആ ബസ് ഡ്രൈവർക്കെതിരെ എടുത്തിട്ടുണ്ട്, ഋഷികുമാറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ഇടിച്ച ലോറിയും ഒപ്പം തന്നെ പാർക്ക് ചെയ്തിരുന്ന ബസ്സും പുന്നപ്ര പോലീസ് അവരുടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇത്രയും പ്രതിസന്ധിയും ആളുകളുടെ ആക്ഷേപവും ഉയർന്ന പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അടിയന്തരമായി മറ്റന്നാൾ ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് പല ഭാഗങ്ങൾ സന്ദർശിച്ചിരുന്നു. ഈ നേരത്തെ നമുക്കറിയാം ഹൈക്കോടതി ഒക്കെ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഹൈക്കോടതി പറഞ്ഞത് കളക്ടർമാർക്ക് എന്താണ് പണി, ഈ പ്രദേശത്ത് ജനങ്ങളെ ഇങ്ങനെ മരിക്കാൻ വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി കളക്ടർമാരുടെ മേലും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതനുസരിച്ച് ഇന്നത്തെ സംഭവം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കളക്ടർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ ഇന്ന് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ തഹസിൽദാറോട് അടിയന്തര റിപ്പോർട്ട് തേടി റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിക്കും എന്നറിയിച്ചു. ഇന്നലെ യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം കുഴി മാത്രമല്ല മതിയായ ലൈറ്റ് ഇല്ലാത്തതും ട്രാഫിക് മാനേജ്മെന്റിന്റെ അപര്യാപ്തതയും കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആക്ഷൻ സംഭവിച്ച സ്ഥലവും ഞാൻ സന്ദർശിച്ചു. അതിനുശേഷം ഞാൻ ഉടനെ നാഷണൽ ഹൈവേ ആൾക്കാരോട് സംസാരിച്ചു. എത്ര പെട്ടെന്ന് ഈ കുഴികളെല്ലാം ഇത് ചെയ്യണമോ അത്ര പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരും സപ്പോർട്ടിംഗ് ആണ്. സോ അതിന് വേണ്ടി പെട്ടെന്ന് റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗും ഞങ്ങൾ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
അധിക നാളാണ് എൻ്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും എൻ്റെ ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓൾറെഡി നാഷണൽ ഹൈവേനോട് സംസാരിച്ചു. അതാണ് സംഭവം. ശരണ്യ, നമുക്കറിയാം ഈ ആലപ്പുഴ തൊട്ടുള്ള ദേശീയപാതയിൽ ഏതാണ്ട് കൃഷ്ണപുരം വരെയൊക്കെയുള്ള മേഖലയിലുള്ള അപകടസ്ഥിതി അറിയാം. അത് എല്ലാ വർഷവും ഏത് മന്ത്രി ഭരിച്ചാലും ആ പാത അതങ്ങനെ തന്നെ മഴക്കാലത്ത് തകരും, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. അത് കരുനാഗപ്പള്ളി വരെയൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഓച്ചിറയുടെ കാര്യം പറയുകയും വേണ്ട, അതിലും വലിയ കുഴികൾ അവിടെ രൂപപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പാതയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആക്ഷേപങ്ങൾ വന്നിട്ടും ഒരു കുഴിയടക്കലൊക്കെ അവിടെ ആരംഭിച്ചിരുന്നല്ലോ, അത് പൂർത്തിയായോ അതോ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണോ പാത? രഞ്ജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് സഞ്ചരിക്കുന്നവർക്കും തുടർന്ന് വടക്കു നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്കും വളരെ ദുർഘടമാണ് ആലപ്പുഴ കടന്നു പോകുന്ന ഭാഗങ്ങൾ. അതായത് ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പലപ്പുഴ മുതലുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ അമ്പലപ്പുഴ മുതൽ ഹരിപ്പാട് വരെയുള്ള ദേശീയപാത 66 റീച്ച്, ആ ഭാഗങ്ങൾ ഇപ്പോൾ കുറേയൊക്കെ കുഴി അടച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കൃഷ്ണപുരം അടക്കമുള്ള കായംകുളം ടൗൺ, KPSC ജംഗ്ഷൻ, ഒപ്പം തന്നെ കൃഷ്ണപുരം അടക്കമുള്ള ഇടങ്ങൾ അവിടെ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു SI, അദ്ദേഹം ഹെൽമറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം ഇതുപോലെ തന്നെ കുഴിയിൽ വീഴുകയും തുടർന്ന് കൈക്കും കാലിനും പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് അറിയപ്പെടുന്ന ആളുകൾ വീഴുന്ന വാർത്തകളാണ്, മറിച്ച് നിരന്തരം എല്ലാ ദിവസവും ആ കുഴിയിൽ വീണ് നടുവടിഞ്ഞ് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആളുകൾക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണക്കാർ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും അധികം അപകടത്തിൽപ്പെടുന്നത്. ഇത് സാധാരണക്കാർ ആരോട് പരാതി പറയും എന്നുള്ളത് മാത്രമാണ്, അവർ റോഡിൽ നിന്ന് അതിനോട് പ്രതികരിച്ച് അവർ മടങ്ങിപ്പോകുന്നതല്ലാതെ ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ, പ്രത്യേകിച്ച് കായംകുളം അടക്കമുള്ള മേഖലകളിൽ അങ്ങനെ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഈ അപകടം നടന്ന ശേഷം ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി യോഗം വിളിച്ചിരുന്നു. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. റോഡ് സേഫ്റ്റി വിഭാഗത്തിന്, അതായത് ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ ഈ റോഡ് പാച്ച് വർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ദേശീയപാതാ വിഭാഗത്തിനും അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അത്തരം കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കായംകുളം കടന്നു പോവുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. കായംകുളത്തെ എല്ലാ തവണയും റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കായംകുളം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കായംകുളത്തോടെ നിരന്തരം അവഗണന കാണിക്കുന്ന ഒരു രീതിയുമുണ്ട്. എന്തായാലും ഇത്തവണയും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള സ്ഥലം കായംകുളമാണ്. കൃഷ്ണപുരം മുതൽ കൊറ്റംകുളങ്ങര തൊട്ട് കൃഷ്ണപുരം വരെയുള്ള റീച്ച് അത് അതീവ ദുർഘടമാണ്. ആളുകൾക്ക് കടന്നു പോവുക എന്നുള്ളത് മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കണം. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിലെ മേൽപ്പാലത്തിലുണ്ടായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു മണിക്കൂറാണ് ആ മേൽപ്പാലം കടന്നു പോകാനായി ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് ദിവസങ്ങളോളം അങ്ങനെ കിടക്കേണ്ടി വന്നു. അതിനുശേഷം അതായത് 7 തവണ അടുപ്പിച്ച് അവിടെ ടാറിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടാറ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും അവിടെ താഴ്ന്നിട്ടുണ്ട്. അത്തരത്തിൽ അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങൾ അത് ആ രീതിയിലല്ല, പൊളിച്ചു മാറ്റി ചെയ്യേണ്ട ഇടങ്ങളുണ്ട് എന്നുള്ളതടക്കമാണ്. മറ്റൊന്ന് റോഡിന്റെ സൈഡിലുള്ള ഈ കട്ടിങ്ങുകളാണ്, അതും ഒരു വലിയ അപകടം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ചിത്രമായി നമ്മുടെ റോഡുകൾ മാറുകയാണ്. ശരണ്യ പറഞ്ഞതുപോലെ റോഡുകളുടെ പ്രശ്നം മാത്രമല്ല, സമീപത്തൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓടകൾ, അത് ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം വെള്ളം ഒക്കെ പൊങ്ങുന്ന വെള്ളത്തെക്കാളും പൊക്കത്തിൽ, വെള്ളം വരുന്നതിനേക്കാളും പൊക്കത്തിലുള്ള ഓടകളൊക്കെ നമുക്ക് പല ദേശീയപാതയിലും കാണാം. അതൊക്കെ എന്തിനാണ് ആ സംവിധാനങ്ങളൊക്കെ എന്ന് നമ്മൾ പലപ്പോഴും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും. ശ്രീ